Namaskaram. എൻ്റെ പേര് മേഘ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ മൂന്നാം വർഷ സുവോളജി വിദ്യാർത്ഥിനിയാണ്. സ്പീക്ക് ഫോർ ഇന്ത്യ എനിക്ക് ഒന്നാം വർഷം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ആ സമയത്ത് മാതൃഭൂമി പേപ്പറിൽ ഇതിൻ്റെ ആദ്യത്തെ റൗണ്ടിൻ്റെ ന്യൂസൊന്നും കണ്ടിരുന്നില്ല. ഡിസ്ട്രിക്റ്റ് ലെവൽ തൊട്ടാണല്ലോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പേപ്പറിൽ വരുക. ആ ന്യൂസാണ് കണ്ടത്. അതെനിക്ക് തോന്നുന്നു അന്ന് വിദ്യയുടെ ഫസ്റ്റ് പേജിൽ താഴെയായിട്ട് വന്നൊരു ന്യൂസ്. അന്നാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെ മത്സരമുണ്ട്. സത്യം പറയാലോ എനിക്ക് അറിയില്ലായിരുന്നു. കോളേജിൽ നിന്നും ആരും പറയുന്ന കേട്ടിട്ടില്ല. പക്ഷേ രണ്ടാം വർഷമായപ്പോൾ ഞങ്ങളുടെ എച്ച് ഒ ഡി തന്നെ പറഞ്ഞു ഇങ്ങനൊരു മത്സരമുണ്ട്. അപ്പോൾ സാറ് തന്നെ മുൻകൈ എടുത്ത് ആ കോളേജിൽ ഞങ്ങളുടെ നാല് പേരോടെന്ന് സാറിന് പെട്ടെന്നറിയുന്നവർ താല്പര്യമുള്ളവരോടുമായി പറയാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കണ്ണൂർ എസ് എം കോളേജിൽ നിന്നായിരുന്നു. അന്ന് ഞങ്ങൾ നാല് പേര് പങ്കെടുത്തു. അതിൽ രണ്ട് പേർക്ക് ബ്ലോക്ക് നിന്ന് ഡിസ്ട്രിക്റ്റിലേക്ക് കിട്ടി കഴിഞ്ഞ വർഷം. പിന്നെ പ്രിപ്പയർ ചെയ്തു ഡിസ്ട്രിക്റ്റ് പോയി കഴിഞ്ഞ വർഷം. അവിടെ നിന്ന് എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ സോണലിലേക്ക് കിട്ടി. കഴിഞ്ഞ വർഷം സോണൽ വരെ എത്തിയുള്ളൂ. ഈ വർഷം ഏറെ സന്തോഷമുണ്ട്. സോണൽ കഴിഞ്ഞ് സെമി ഒരു റൗണ്ട് കൂടി. Now she is here at the semi finals, ladies and gentlemen. ആ ഒരു സ്പീക്കറിനെ നല്ലൊരു കൈഡിയാവാം. And thank you so much. അപ്പം മേഘയുടെ ഈ ജേണി ഇനിയും മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. And off to you. Ismail, please introduce and your experience. എൻ്റെ ഒരു ഇസ്മയിൽ ടി എ. ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ രണ്ടാം വർഷം എസ് സി ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. എൻ്റെ കോളേജ് പഠനകാലത്തിൻ്റെ ഏകദേശം അഞ്ചാം വർഷമാണ്. അതുപോലെ തന്നെ സ്പീക്ക് ഫോർ ഇന്ത്യയിലും അഞ്ചാം വർഷമാണ്. വെറ്ററൻ ഇൻ സ്പീക്ക് ഫോർ ഇന്ത്യ തോന്നുന്നു അഞ്ചാമത്തെ വർഷമാണ് സ്പീക്ക് ഫോർ ഇന്ത്യ. വി ആർ ഇൻ സീസൺ 6 റൈറ്റ് നൗ ആൻഡ് ഓൾറെഡി അഞ്ച് വർഷം വന്ന കണ്ടസ്റ്റന്റാണ്. യെസ് പറയൂ. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ നമ്മുടെ ചേട്ടൻ ഇത് ചോദിക്കുമ്പോൾ തന്നെ കുറച്ച് പേരിങ്ങനെ ചിരിക്കാനായിട്ട് ഞാൻ എന്ത് പറയും ആലോചിക്കാനായിട്ട് ഇങ്ങനെ ചിരിക്ക് പൊട്ടും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക സങ്കടമുണ്ട്. കാരണം ഈ അഞ്ച് വർഷത്തിലും ഞാൻ ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴായാലും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നൊരു ടീച്ചറുണ്ടായിരുന്നു. എന്നെ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ എന്നെയും എൻ്റെ അനിയത്തിനെയൊക്കെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ അനിയത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രണ്ടാം വർഷ MBBS പഠിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ടീച്ചർ തന്നെയാണ് ഒരു കാരണക്കാരായത്. അപ്പോൾ ഇന്ന് ഇത് ഈ മത്സരത്തിന് പോകാനേക്കുമ്പോൾ എനിക്കത് ചോദിക്കാൻ പറ്റില്ല. കാരണം ഈ നില ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ ഒരു സങ്കടം, കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് പോകും എന്നുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന ടീച്ചർ ഈ ഒരു മലവർഷത്തെ മത്സരം ഏകദേശം അവസാനത്തെ എഴുന്ന് ഞാൻ വിചാരിക്കുന്നു, കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇനിയൊരു പഠനത്തിനുള്ള അവസരം ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ടീച്ചർക്കുള്ളൊരു ഡെഡിക്കേഷനായിട്ട് ഞാനിവിടെ വയ്ക്കുകയാണ്. കാരണം ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ടീച്ചർ ചെയ്ത് കഴിഞ്ഞു. സോ ഡെഫിനറ്റ്ലി ഇരിക്കുന്നു ആ ടീച്ചർ അമ്മയുടെ എല്ലാവിധ ബ്ലെസ്സിങ്സും ഈ നിമിഷം ഇസ്മായിലിൻ്റെ കൂടെ ഉണ്ടോ. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും കൂടിയാണ്. സോ വിത്ത് ഓൾ ദി ബ്ലെസ്സിങ്സ് ഗോഡ് മേക്ക് ഫോർ ദ മോഷൻ ആദ്യം ഒരു മിനിറ്റ് ആയിരിക്കും ലഭിക്കുക. വിൽ ബി ഗിവൻ 1 മിനിറ്റ് ആൻഡ് ഫോർ ദ മോഷൻ യുവർ 1 മിനിറ്റ് സ്റ്റാർട്സ് റൈറ്റ് നൗ. നമസ്കാരം. ഒരു വ്യക്തിയുടെ പ്രയോജനത്തിന് വേണ്ടി അയാളുടെ മരണത്തിന് മനഃപൂർവ്വമായ അനുമതി നൽകലാണ് ദയാവധം. മിക്ക കേസുകളിലും ആ വ്യക്തിയും അവരുടെ ബന്ധുക്കളും ആവശ്യപ്പെടുന്ന പക്ഷമായിരിക്കും ദയാവധത്തിന് ഹൈക്കോടതി അംഗീകാരം നൽകുക. ഗ്രീക്കിൽ ദയാവധം എന്നാൽ ഗുഡ് ഡെത്ത് എന്നാണ് അർത്ഥം. നല്ല മരണം. ഒരിക്കലും തന്നെ അതൊരു കൊലപാതകവും മറ്റും ആവുന്നില്ല, അത് നല്ല മരണമാണ്. ഒന്നാലോചിച്ച് നോക്കുക. എത്രയോ വേദന സഹിച്ച് പീഡനപരമായ അസ്തിത്വങ്ങളുണ്ടായി അവസാന നിമിഷം വരെ നരകയാതന അനുഭവിച്ച് മരിക്കുന്നതാണോ അതോ അന്തസ്സുള്ള മരണം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണോ ഏറ്റവും നല്ലത്? തീർച്ചയായും ജീവിക്കുവാനുള്ള അവകാശം പോലെ തന്നെ അന്തസ്സോടെ മരിക്കുവാനും ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്. അതും ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ്. അതിനു പുറമെ ദയാവധത്തിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ഇന്ത്യൻ ഹൈക്കോടതി 2018 മാർച്ചിലാണ് ദയാവധം, അതും ഉപാധികളോടെയുള്ള ദയാവധം, നിയമവിധേയമാക്കുന്നത്. സമയം അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് അഗെയിൻസ്റ്റ് ദി മോഷൻ Ismail, you 1 minute starts right now. Nainam janni shastrani nainam bahuga daigina ഭഗവത്ഗീതയിലെ ഈ വാക്കുകൾ വെളിച്ചം വീശുന്നത് ജീവന്റെ പ്രാധാന്യത്തിലേക്ക് തന്നെയാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി പുഴയിൽ ചാടിയ ഒരു വ്യക്തിയുടെ കൈകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു വള്ളിപ്പടർപ്പിനെ തേടി തന്നെയായിരിക്കും. താത്വികമായ ഈ ആശയങ്ങളിൽ മാറി നിന്നുകൊണ്ട് പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഏത് സ്ഥിതിവിവരക്കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവന്റെ കാലാവധി ഇവിടെ നിർണ്ണയിക്കപ്പെടുന്നത് ഉള്ളതെന്ന്. വൈദ്യശാസ്ത്രത്തിന്റെ കാലാവധിയിലാണോ? വൈദ്യശാസ്ത്രം കേവലം 8 മാസം മാത്രം കാലാവധി കൊടുത്ത ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം നീണ്ടു വർഷക്കാലം ശാസ്ത്രത്തിന്റെ
അദ്ദേഹത്തിൻ്റെ ഐൻസ്റ്റീനിരുന്ന കസേരയിൽ ഇരുന്നത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല നമുക്കറിയാം ഇവിടെ നിയമത്തിൻ്റെ ലംഘനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് സ്വന്തം പ്രായമായ അമ്മയെ പോലും കെട്ടിടത്തിന് മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലുവാൻ വിദ്യാസമ്പന്നരായ കോളേജ് അധ്യാപകർ പോലും മടിക്കൂടാത്ത ഒരു രാജ്യത്ത് ഈ നിയമം ഉപയോഗത്തേക്കാൾ കൂടുതൽ ദുരുപയോഗമായിരിക്കും എന്ന് ഞാൻ സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല നമുക്കറിയാം ഇവിടെ ആതുര ശുശ്രൂഷ എന്നൊരു മദർ തെരേസ നമുക്ക് കാണിച്ചു തന്ന ടൈം ഓഫ് സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി 3 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഡിബേറ്റിനായി ലഭിക്കുക. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. അരുണ ഷൻബഗ് എന്നൊരു നേഴ്സ് മുംബൈയിലായിരുന്നു. അവർ ക്രൂരമായ പീഡനത്തിനിരയായി ജീവച്ഛവമായി കിടന്നത് 42 വർഷമാണ്. ആ കേസിന് വേണ്ടി ആ അരുണ ഷാൻബാഗിന് ദയാവധം അനുവദിച്ചു കിട്ടുവാൻ അവരുടെ സുഹൃത്തും മനുഷ്യാവകാശ പ്രവർത്തകയുമായ പിങ്കി വിറാനി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി 2018 ഉപാധികളോടെയുള്ള ദയാവധത്തിന് അനുമതി നൽകിയത്. പക്ഷേ 2015 42 വർഷത്തെ നരകയാതകൾക്ക് ശേഷം 2015 ന്യൂമോണിയ ബാധിച്ച് അവർ മരിക്കുകയാണ് ഉണ്ടായത്. ഈ 42 വർഷത്തിലും പിങ്കി ഷാൻബാഗിനെ ചികിത്സിച്ച ഡോക്ടറുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഷാൻബാഗ് ഞങ്ങളോട് ചിരിക്കുമായിരുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പങ്കുകൊള്ളുമായിരുന്നു എന്ന ആശയം കൂടി എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ സുഹൃത്തിനെ ഒരു കാല കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏകദേശം രാംലാൽ എന്നൊരു കോട്ടയം സ്വദേശി ഏതോ ബസ് കൂലിയുടെ തർക്കത്തിൽ ഒരു സ്ത്രീ 13 വയസ്സുള്ള തൻ്റെ മകളെ കരുവാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് കൊടുക്കുകയുണ്ടായി. ഈ പോക്സോ കേസ് ആ കേസ് കൊടുത്ത് മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ കൂടി കഴിഞ്ഞ വർഷത്തെ പോക്സോ കണക്കെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4000 കേസുകൾ കേരളത്തിൽ മാത്രം വ്യാജമാണെന്ന് തെളിയുകയും കുറ്റപത്രം സമർപ്പിച്ച 4790 65 മാത്രം കേസ് തെളിയിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പോക്സോ പോലുള്ള കർശന നിയമങ്ങൾ പോലും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ താങ്കൾ പറയുന്ന ഈ നിയമം എങ്ങനെയാണ് ഏത് നിയമവും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ ദയാവധം പോലുള്ളവയ്ക്ക് വലിയൊരു സന്നദ്ധ സംവിധാനങ്ങളുണ്ട്. കലക്ടറും ഡോക്ടർമാരും സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒരേ സമയം ഉൾപ്പെടുന്ന ഒരു നിയമ സംവിധാനം. എല്ലാം കഴിഞ്ഞ് ഹൈക്കോടതിയുടെ അനുമതി കൂടി വേണം. ഇത്രയും വലിയ രീതിയിൽ ഒരു നാട്ടിലെ ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടുത്തെ പൗരപ്രമുഖന്മാരോട് അന്വേഷിക്കാം, കൃത്യമായി അയാൾ ദയാവാദം അർഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നടത്താം. മെഡിക്കൽ കൗൺസിലിന്റെ കാര്യം പറഞ്ഞല്ലോ, ജർമ്മനി ലോകത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. ജർമ്മനിയുടെ മെഡിക്കൽ കൗൺസിൽ പറയുന്നത് ഇതാണ്, ദയാവാദം ഒരിക്കലും ഒരു കൊലപാതകമല്ല, മറിച്ച് അത് മരണത്തെ സഹായിക്കൽ മാത്രമാണ്. മരണത്തെ സഹായിക്കൽ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് 2003 യൂറോപ്യൻ അസോസിയേഷൻ ഓഫ് പാലറ്റീവ് കെയർ പറയുകയുണ്ടായി, ഒരു വ്യക്തിയുടെ അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയുടെ അറിവോ ഉണ്ടായാൽ കൂടി വൈദ്യശാസ്ത്രപരമായി കൊലപാതകം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായി അദ്ദേഹത്തെ കൊല്ലുന്നു പറയുന്നത് അത് കൊലപാതകത്തിന് തുല്യം തന്നെയാണ്. ഇവിടെ ഞാൻ സുഹൃത്തിന് ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കിട്ടി, ഭാരതരത്നം കൊടുത്തു. അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ തെരുവോരങ്ങളിലെ അവശരെ ചികിത്സിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഒരു വശത്ത് ആ ചികിത്സയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള കിടപ്പ് രോഗികൾ ചികിത്സിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ കൊന്നുകളയാനുള്ള നിയമം പാസാക്കുന്നത് ഒരു ഇടത്തെ താപ്പല്ലേ സുഹൃത്തെ? നെതർലാൻഡ്, ബെൽജിയം തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിൽ ഈ ദയാവധം നിയമവിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വന്നു, അത് നിഷ്ക്രിയ ദയാവധമാണെങ്കിൽ കൂടി അങ്ങനെ രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. അതുപോലെ PAS അഥവാ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് US കൺട്രികളിലെല്ലാം തന്നെ ഇത് അനുവദനീയമാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, ഇത്തരത്തിൽ മെഡിക്കൽ കൗൺസിലും നല്ല രീതിയിൽ നിയമങ്ങൾ നടപ്പിലാക്കുകയും സാധിക്കുമ്പോൾ ദയാവധത്തിന്റെ ആവശ്യകത വളരെയേറെയാണ്. രാജ്യങ്ങളെ ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ സുഹൃത്തിന് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിലെ 2 പ്രധാനപ്പെട്ട കേസുകളോടെ ഓർമ്മിപ്പിക്കുകയാണ്. Well, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലഭിക്കുക ജഡ്ജസ് ആയിരിക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് യു മേഘ ആൻഡ് ഓവർ ടു ദി ജൂറി. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദയാവധം നിയമവിധേയമാക്കണം എന്നുള്ളതാണ്. അതിന് നിയമവിധേയമാക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദയാവധത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അത് എങ്ങനെ നിയമവിധേയമാക്കണം, അതിൽ ആവിഷ്കരിക്കേണ്ട നിയമപരമായ മുൻകരുതലുകൾ എന്ത് എന്നതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയുണ്ടായിട്ടില്ല. അത് വിശദീകരിക്കേണ്ടതുണ്ട്. സാർ, നമ്മുടെ ഹൈക്കോടതി തുടങ്ങി താഴോട്ടേക്ക് ഒരു നാട്ടിലെ ഏതൊരു സാധാരണ വ്യക്തിയെയും കാര്യം എടുത്താൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ദയാവധം അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തോ മറ്റോ തട്ടിയെടുക്കാനുള്ള ബന്ധുക്കളുടെ നീക്കമാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് അതിനുശേഷം മാത്രം ഈ ഒരു ദയാവധത്തിന് അനുമതി നൽകുന്ന സംവിധാനം ഉണ്ടാക്കണം. കാരണം ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ആശുപത്രി വിഭവങ്ങളുടെ ലഭ്യത ഉണ്ടായാലും അതേപോലെ തന്നെ ദീർഘകാലമുള്ള സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാവാതായാലും, അല്ലെങ്കിൽ നമ്മുടെ മാറ്റിവെക്കാൻ പറ്റുന്ന അവയവദാനങ്ങൾ ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ ഗുണങ്ങൾ ദയാവധത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിയമവിധേയമാക്കണമെന്നാണ് ഇത്രയും. താങ്ക് യു മേഘ ആൻഡ് ഇസ്മായിൽ, കൈൻഡ്ലി ഓവർ ടു ദി ജൂറി. ഇസ്മായിൽ, ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
മാരകമായ പല രോഗങ്ങൾക്കും ഉത്തരമില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ദയാവധത്ത നിങ്ങൾക്ക് തീർത്തും നിരാകരിക്കാൻ കഴിയുക? Ismail, question clear ആണ്. Yes. Ismail, 30 second ആയിരിക്കും ലഭിക്കുക. And your time starts now. മാരക രോഗങ്ങൾക്ക് എതിരായുള്ള അല്ലെങ്കിൽ മാരക രോഗങ്ങൾ കൊണ്ട് അവസ്ഥ ബുദ്ധിമുട്ടിലായവർക്ക് ചികിത്സാ വിരാമം പോലെയുള്ള മാർഗങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഏത് രീതിയിലാണ് എപ്പോഴാണ് ദയാവധം പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഏതെല്ലാം രീതിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായമായ സ്വന്തം അമ്മയെ ഏകദേശം 2011 കണക്ക് പ്രകാരം, സെൻസസിലെ കണക്ക് പ്രകാരം 2.8 കോടിയോളം വരുന്ന ഭിന്നശേഷിക്കാരുള്ള ഈ രാജ്യത്ത് ബുദ്ധിമാന്ദ്യം അനുഭവിക്കുന്നവർ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അവരെ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ കൊണ്ടുവന്ന new vision. Thank you. Your time up.